പൊതുവെ പാകിസ്ഥാൻ താരങ്ങളോടൊന്നും ഇന്ത്യക്കാർക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവാറില്ല. അവരിനി എത്ര മികച്ച താരമാണെന്ന് പറഞ്ഞാലും എന്നാൽ ഷുഐബ് മാലിക് എന്ന പാക് താരത്തോട് നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരു പ്രത്യേക മമതയുണ്ട്. 17 വയസ്സിലെ ചെറുപ്പത്തിൽ കളി തുടങ്ങി ഇന്ന് 39 വയസ്സിലും 22 കൊല്ലം മുമ്പ് പ്രകടിപ്പിച്ചിരുന്ന അതേ ഊർജ്ജസ്വലതയോടെ അതേ പ്രസരിപ്പോടെ കളിക്കുന്ന അദ്ദേഹത്തിനോട് ഇന്ത്യക്കാർക്കുള്ള ഇഷ്ടം അദ്ദേഹം ഇന്ത്യയുടെ മരുമകൻ ആണെന്നതാണ്. ഇന്ത്യയുടെ സ്വന്തം സാനിയ മിർസയെ വിവാഹം കഴിച്ചതോടെയാണ് അദ്ദേഹം ഇന്ത്യയുടെ മരുമകനായത്. ഈ ലോകകപ്പിലേക്കുള്ള പാക് ടീം പ്രഖ്യാപിച്ചപ്പോൾ ആദ്യം മാലിക്കിന് ഇടമുണ്ടായിരുന്നില്ലെങ്കിലും അപ്രതീക്ഷിതമായാണ് അദ്ദേഹം ഇലവനിലേക്കും ടീമിലേക്കും മടങ്ങിയെത്തിയത്. അദ്ദേഹത്തിലുള്ള ടീം മാനേജ്മെന്റിന്റെ പ്രതീക്ഷകൾ കാത്തുകൊണ്ട് തന്നെ അദ്ദേഹം അവസരം കിട്ടിയപ്പോഴേക്ക് നന്നായി കളിക്കുകയും ടീമിനെ വിജയത്തിലെത്തിക്കുകയും ചെയ്തു. എന്നാൽ ഇന്നലെ അദ്ദേഹത്തിന്റെ ടീമിനെ ജയത്തിലെത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനെക്കുറിച്ച് മത്സരശേഷം അദ്ദേഹം വാചാലനായി. ഒരു ഫൈറ്റിംഗ് ടോട്ടലല്ല, ഒരു വിന്നിംഗ് ടോട്ടലായിരുന്നു ഞങ്ങൾ പടുത്തുയർത്തിയത്. ദുബായ് പിച്ചിൽ ഈ ലോകകപ്പിലെ ഏറ്റവും ഉയർന്ന സ്കോറാണ് ഞങ്ങൾ നേടിയത്. ഞങ്ങളുടെ കരുത്തുറ്റ ബൗളിംഗ് നിരക്ക് അത് പ്രതിരോധിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്നാൽ അതിന് നേർ വിപരീതമായാണ് കാര്യങ്ങൾ സംഭവിച്ചത്. ആദ്യം തന്നെ അവരുടെ നായകൻ ഫിഞ്ചിന് ഷഹീൻ വീഴ്ത്തിയപ്പോൾ മധ്യോവറുകളിൽ അവരുടെ മധ്യനിരയെ തകർത്ത് ഷദാബും കളി ഞങ്ങൾക്ക് അനുകൂലമായി മാറ്റിയതാണ്. പക്ഷേ അവസാന ഓവറിലെ ഹസനലി വൈഡിന്റെ ക്യാച്ച് വിട്ട് കളഞ്ഞതാണ് കളി ഞങ്ങളിൽ നിന്നും തട്ടിയകറ്റിയത്. പ്രത്യേകിച്ചും ഗ്രൂപ്പ് ഘട്ടത്തിൽ അജയ്യരായി വന്ന ഏക ടീം ഞങ്ങളാണ് എന്നത് കൂടി കണക്കിലെടുക്കുമ്പോൾ ടോസ് നഷ്ടം പോലും കാര്യമാക്കാതെ ഞങ്ങൾ വലിയ സ്കോർ നേടിയിട്ടും ജയിക്കാനായില്ല എന്നത് ദൗർഭാഗ്യകരമായി പോയി. എങ്കിലും ടീമിന്റെ ഇതുവരെയുള്ള പ്രകടനത്തിൽ ഞാൻ സംതൃപ്തനാണ്. ഇത്തവണ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾ തിരുത്തി അടുത്ത ടൂർണമെന്റിനായി ഒരുങ്ങാനായിരിക്കും ഇനി ഞങ്ങളുടെ ശ്രമമെന്നും മാലിക് പറഞ്ഞു നിർത്തി.